അപ്പൊ നിൽക്കുന്ന പൊന്നാനി തോട്ടിങ്ങൽ പള്ളിന്റെ മുന്നിലട്ടാ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇവിടുത്തെ വിശേഷങ്ങൾ. അതായത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള പള്ളിയാണ്. അപ്പൊ എന്റെ വാക്കിൽ കാണുന്ന കർമ്മ പാലാട്ടാ. അപ്പൊ പുതിയ ഉദ്ഘാടനം കഴിഞ്ഞ നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾ ഇവിടുത്തെ ഉസ്താദ് ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽ എന്താ ചോദിക്കാം. പൊന്നാനിലെ ഏറ്റവും പഴക്കമുള്ള ഒരു പള്ളിയാന്നാ പറയുന്നത് ഈ പള്ളി തോട്ടിങ്ങൽ പള്ളി. പൊന്നാനിലെ പ്രഥമ പള്ളി എന്ന് പറയുന്ന ഈ തോട്ടിങ്ങൽ പള്ളിയാട്ടാ. ഇത് ഏകദേശം ഒരു 1000 വർഷത്തിൽ കൂടുതൽ പഴക്കം ഉണ്ട് എന്നാണ് പറയുന്നത്. കേരളത്തിൽ തന്നെ ആദ്യത്തെ പള്ളി എന്ന് പറയുന്നത് എനിക്ക് എത്ര കറക്റ്റ് ആയിട്ട് അറിയില്ല, അങ്ങനെ പറയുന്നത് കേട്ട് വേണ്ടിയില്ലേ. 1000 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടെന്നാണ്. ഈ പള്ളിന്റെ അടുത്ത് വരുന്ന ഈ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ കർമ്മ റോഡാട്ടാ. പുതിയ പാല ഉദ്ഘാടനം കഴിഞ്ഞില്ലേ, തൊട്ടടുത്താണ്. അപ്പോ ഈ പള്ളിയിൽ സന്ദർശിക്കാത്തവരുണ്ടെങ്കിൽ വന്ന് സന്ദർശിക്കുക. 1000 വർഷത്തോളം പഴക്കമുള്ള പള്ളിയല്ലേ, അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ കയറി ഒന്ന് സന്ദർശിക്കുക. എങ്ങനെയാണ് ആ പണ്ടത്തെ ഒരു ഇവരുടെ രൂപീകരണം ഇതൊക്കെ ഒന്ന് നോക്കുക. ഇവിടെ വന്നിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. പള്ളീന്റെ നോക്കിയൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഇതിന്റെ മുകളിലാട്ടാ. പള്ളീന്റെ എന്റെ വാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാല് കാണാതെണ്ടല്ലേ കർമ്മ പാലാട്ടാ. പഠിത്ത ഉദ്ഘാടനം കഴിഞ്ഞില്ലേ, അതാണ് ഈ പള്ളീന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാല് കാണാം. അപ്പൊ ഈ പള്ളീന്റെ ചരിത്രം ഇവിടെ ഉള്ളവർക്കൊക്കെ എല്ലാവർക്കും അറിയായിരിക്കാം. 1000 വർഷത്തോളം പഴക്കമുള്ള ഒരു പള്ളിയാണ്. ഇവിടെ എന്തൊക്കെ ചെറിയ പണികളൊക്കെ നടക്കുന്നുണ്ട് കണ്ടില്ലേ. ഏ